Namaskaram, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ സ്പേസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ കാര്യങ്ങളുടെ എല്ലാം ഒരു ഇംപാക്റ്റ് നമുക്ക് അതത് ക്രിപ്റ്റോ കറൻസികളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കടക്കാം. Everybody on the top got the same sound. Everything I'm about to drop make a name now. Yeah, y'all don't really know. ഏറ്റവും ആദ്യം ബിറ്റ്കോയിൻ്റെ ഒരു പ്രൈസ് അനാലിസിസോട് കൂടിയിട്ടാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു USDT പേരിലുള്ള ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ബൈനാൻസിലെ ഒരു ചാർട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഞാൻ കുറച്ച് ലെവൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഒരു 29K മുതൽ ഒരു 30K വരെയുള്ള ആ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് ഏറ്റവും നല്ല ഒരു സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. തൊട്ട് മുൻപുണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട് ലെവൽ, അതായത് ഒരു 40 to 42K, ആ ഒരു 40 മുതൽ 42K വരെയുള്ള ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് വീണ്ടും താഴേക്ക് വരുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. കറൻ്റ്ലി ബിറ്റ്കോയിൻ ഒരു ഡൗൺ ട്രെൻഡിലാണ്, ഒരു ബിയർ മാർക്കറ്റിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു തൊട്ട് മുൻപുള്ള ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വരാണ്. ഇവിടെ പ്രൈസ് കൃത്യമായിട്ട് ഒരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ദെൻ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ട്രെൻഡിനൊപ്പമാണ് നമ്മൾ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഒരു ലോവർ ലോ, ഈ ഒരു ട്രെൻഡ് ഇതുവരെയായിട്ട് ചേഞ്ച് ചെയ്തിട്ടില്ല, ഒരു ട്രെൻഡ് റിവേഴ്സിലൂടെ സംഭവിച്ചിട്ടില്ല, ട്രെൻഡ് റിവേഴ്സിൻ്റെ സൈൻസ് ഒന്നും തന്നെ നമുക്കിവിടെ കാണാനായിട്ടില്ല. സോ ഈ രീതിയിൽ ഓരോ ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഇതേ രീതിയിൽ തന്നെ പ്രൈസ് ഇതാ ഈ ഒരു ലോവർ ലോ കഴിഞ്ഞ് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ അവിടെ നിന്ന് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഏറ്റവും അധികം സാധ്യതയുള്ളത്. ഓക്കെ, അങ്ങനെ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു 30K പ്രൈസ് താഴെ 30K പ്രൈസ് വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ 30K ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷമായിരിക്കും പ്രൈസിനൊരു ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കാം. സോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതായത് ഇപ്പോൾ ഉള്ള ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡൗൺ ട്രെൻഡ് വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ രീതിയിലായിരിക്കും കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് സാധ്യത. ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ബിറ്റ്കോയിൻ വാങ്ങിക്കാനായിട്ട് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും ഇപ്പോൾ ഉണ്ട്. അതായത് ഒരു 37Kയിലാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത്. 37K മുതൽ ഏകദേശം ഒരു 28K വരെയുള്ള അല്ലെങ്കിൽ ഒരു 30K വരെയുള്ള ആ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് നമുക്ക് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിന് ഏറ്റവും അവസാനത്തെ ഒരു സപ്പോർട്ട് ഏരിയ നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ബിറ്റ്കോയിനിലുണ്ട്. ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ബിറ്റ്കോയിനിൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ബിറ്റ്കോയിൻ്റെ കാര്യങ്ങൾ ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മറ്റുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവലാഞ്ച് അബൌട്ട് ടു ഫ്ലിപ്പ് ആൻ എതേറിയം ഇൻ ട്രാൻസാക്ഷൻ വോളിയം. അവലാഞ്ച് എന്ന് പറയുന്നത് നല്ല പൊട്ടൻഷ്യലുള്ള ഒരു കോയിൻ ആണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ട്രാൻസാക്ഷൻ വോളിയത്തിൽ എതേറിയത്തിനെ മറികടന്നിരിക്കുകയാണ് അവലാഞ്ച് എന്ന് പറയുന്ന പ്രൊജക്റ്റ്. 2021 ജനുവരിയിലെ കാര്യം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 43 റാങ്കിൽ നിന്നിരുന്ന ഒരു പ്രൊജക്റ്റാണ്, ഒരു കോയിനാണ് അവലാഞ്ച് എന്ന് പറയുന്നത്. ഇന്ന് അവലാഞ്ചയുടെ സ്ഥാനം എന്ന് പറയുന്നത് 12ാം സ്ഥാനമാണ്. മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 12ാം സ്ഥാനത്താണ് ഇന്ന് അവലാഞ്ച് വന്ന് നിൽക്കുന്നത്. എത്രത്തോളം ഒരു ഗ്രോത്ത് ആ ഒരു പ്രൊജക്റ്റിന് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഏറ്റവും വലിയ 5ാമത്തെ സ്മാർട്ട് കോൺട്രാക്ട് പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ അവലാഞ്ച് എന്ന് പറയുന്നത്. 8.17 ബില്യൺ ആണ് അതിനകത്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്, അതിൻ്റെ TVL എന്ന് പറയുന്നത്. 2021 ഫോർത്ത് ക്വാർട്ടറിൽ 4,70,000 ഡെയിലി ട്രാൻസാക്ഷൻസ് ആണ് ഒരു എവറേജ് ഈ ഒരു ബ്ലോക്ക് ചെയിനിൽ സംഭവിച്ചിട്ടുള്ള ഒരു എവറേജ് ഡെയിലി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 4,70,000 ആണ്. എതേറിയത്തിൻ്റെ ഒരു എവറേജ് ഡെയിലി ട്രാൻസാക്ഷൻ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 1.25 മില്യൺ മാത്രമാണ് എതേറിയത്തിൻ്റെ ഒരു ഡെയിലി ട്രാൻസാക്ഷൻ പെർ ഡേ എന്ന് പറയുന്നത്. സോ ട്രാൻസാക്ഷൻ വോളിയത്തിൽ എതേറിയത്തിനെ മറികടന്നുകൊണ്ട് അവലാഞ്ച് എന്ന് പറയുന്ന പ്രൊജക്റ്റ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ആ ഒരു പ്രൊജക്റ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മെറ്റാവേസ് ടോക്കണുകൾ എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പലരുടെയും ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോക്കണാണ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റാണ് സാൻഡ് ബോക്സ് എന്ന് പറയുന്നത്. ഒരുപാട് പ്രൊജക്റ്റുകൾ സാൻഡ് ബോക്സിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. സാൻഡ് ബോക്സിനകത്ത് പല വലിയ കമ്പനികളും പല രീതിയിലുള്ള കൊളാബറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. ലേറ്റസ്റ്റ് ആയിട്ട് സാൻഡ് ബോക്സിനെ പറ്റി വന്നിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ദ സാൻഡ് ബോക്സ് പാർട്ട്നേഴ്സ് വിത്ത് വാർണർ മ്യൂസിക് ഗ്രൂപ്പ് ടു ക്രിയേറ്റ് എ മ്യൂസിക്കൽ തീംഡ് മെറ്റാവേഴ്സ്. സാൻഡ് ബോക്സുമായി ചേർന്നുകൊണ്ട് വാർണർ മ്യൂസിക് ഗ്രൂപ്പ് ഒരു മ്യൂസിക്കൽ തീംഡ് മെറ്റാവേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു പാർട്ണർഷിപ്പോട് കൂടിയിട്ട് സാൻഡ് ബോക്സിനകത്ത് വാർണർ മ്യൂസിക് ഗ്രൂപ്പിന്റെ മ്യൂസിക്കൽ കൺസേർട്ടുകളെല്ലാം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ വലിയ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വാർണർ മ്യൂസിക് ഗ്രൂപ്പിന്റെ ഈ ഒരു പാർട്ണർഷിപ്പ്, സാൻഡ്ബോക്സുമായിട്ടുള്ള ഈ ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. സാൻഡ്ബോക്സ് എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്റ്റിന് വളരെ വലിയൊരു ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു ഇമ്പാക്ട് തീർച്ചയായിട്ടും സാൻഡ്ബോക്സിന്റെ ടോക്കൺ ആയിട്ടുള്ള സാൻഡിലും നമുക്ക് കാണാനായിട്ട് സാധ്യതയുണ്ട്. സോ മെറ്റാവേഴ്സ് പ്രൊജക്റ്റുകളിൽ ഒരിക്കലും നമ്മൾ മിസ് ചെയ്യാനായിട്ട് പാടില്ലാത്ത ഒരു കോയിനാണ് സാൻഡ്ബോക്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തിയതിന് ശേഷം മാത്രം സാൻഡ്ബോക്സിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. റഷ്യ ക്രിപ്റ്റോ മൈനിങ് ബാൻ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, പുടിൻ സെയ്സ് റഷ്യ ഹാസ് എ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, വാൻസ് ടു ടാക്സ് ആൻഡ് റെഗുലേറ്റ് നോട്ട് ബാൻ ഇറ്റ്. റഷ്യ ക്രിപ്റ്റോ മൈനിങ് ബാൻ ചെയ്യില്ല എന്ന് തന്നെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. പകരം അവരൊരു ടാക്സ് ആൻഡ് റെഗുലേഷൻ അതിൽ കൊണ്ടുവരുമെന്നാണ് വ്ളാഡിമിർ പുടിൻ, റഷ്യൻ പ്രസിഡൻ്റായിട്ടുള്ള വ്ളാഡിമിർ പുടിൻ പറഞ്ഞിട്ടുള്ളത്. ക്രിപ്റ്റോ മൈനിങ്ങിൽ ലോകത്തിൽ തന്നെ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരത് കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്യില്ല, പകരം ഒരു ടാക്സ് ആൻഡ് റെഗുലേഷൻ അതിൻ്റെ പേരിൽ കൊണ്ടുവരുമെന്നുള്ള കാര്യങ്ങളാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ആ രീതിയിലുള്ള ന്യൂസും കാര്യങ്ങളുമാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത്. മൈക്രോ സ്ട്രാറ്റജിയുടെ ബിറ്റ്കോയിൻ ETF, ബിറ്റ്കോയിൻ്റെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് ആരംഭിച്ചപ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. അത്തരത്തിൽ ETFമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഫിഡലിറ്റി ഫൈൽസ് 2 more ETFs ഫോർ ദ മെറ്റാവേഴ്സ് ക്രിപ്റ്റോ ഇൻഡസ്ട്രി. ഫിഡലിറ്റി എന്ന് പറയുന്നത് ഒരു അസറ്റ് മാനേജ്മെൻറ്റ് ഫേമാണ്. അവർ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഓഫ് US ഒരു 2 ETF കൂടെ ഫയൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്, ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഒന്നാമത്തെ ETF എന്ന് പറയുന്നത്, ഒന്നാമത്തെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുന്നത് ഫിഡലിറ്റി മെറ്റാവേഴ്സ് ETF ആണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഫിഡലിറ്റി ക്രിപ്റ്റോ ഇൻഡസ്ട്രി ആൻഡ് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ETF ആണ്. ഇതിൽ ഫിഡലിറ്റി മെറ്റാവേഴ്സ് ETF എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മെറ്റാവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള കമ്പനീസിനെ ട്രാക്ക് ചെയ്യുന്നതും അവർക്ക് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസ് ഒക്കെ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു മെറ്റാവേഴ്സ് ETF അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻഡെക്സ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിപ്റ്റോ ഇൻഡസ്ട്രി ആൻഡ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ETF എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മെയിനായിട്ട് നോക്കുന്നത് ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന കമ്പനീസിൻ്റെ പെർഫോമൻസ് ആയിരിക്കും. ആ ഒരു പെർഫോമൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഇൻഡെക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു ക്രിപ്റ്റോ ഇൻഡസ്ട്രി ആൻഡ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ETF നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. തീർച്ചയായിട്ടും ഈ മെറ്റാവേഴ്സ് ETF എന്ന് പറയുന്നത്, മെറ്റാവേഴ്സ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് എന്ന് പറയുന്നത് ട്രേഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്ട് നമുക്ക് മെറ്റാവേഴ്സ് പ്രൊജക്റ്റുകളിൽ കാണാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ ഈ ഫിഡലിറ്റിയുടെ ബിറ്റ്കോയിൻ ETF ഒരു അപ്ലിക്കേഷൻ SEC റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. കാരണം ഫ്രോഡ് പരിപാടികളൊക്കെ എങ്ങനെയാണ് അവർ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള എവിഡൻസ് ഒന്നും ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അവരത് റിജക്റ്റ് ചെയ്തത്. സോ അവരുടെ ഈ ഒരു മെറ്റാവേഴ്സ് ETF അതുപോലെ തന്നെ മറ്റുള്ള ആ ETF കാര്യങ്ങളെല്ലാം അത് ട്രേഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ SEC അതിന് അപ്രൂവ് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളിൽ ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല. പക്ഷേ അവർ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അത് റിജക്റ്റ് ആവുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഇതുവരെയായിട്ട് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. സോ അത് റിജക്റ്റ് ആയില്ല, അത് ട്രേഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഒരു ഇമ്പാക്ട് ഇതിൻ്റെ മെറ്റാവേഴ്സ് പ്രൊജക്റ്റുകളുടെ പ്രൈസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ YouTube അൽഗോരിതത്തിന് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കുകൾ സഹായിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണാം.